സ്വന്തം മക്കളുടെ മയ്യത്ത് കാണാൻ നിന്നെ കൊണ്ട് കഴിയുമോ ബാപ്പ? നിന്റെ പൊന്നാര മക്കളുടെ ജനാസ കാണാൻ നിന്നെ കൊണ്ട് കഴിയുമോ? പടച്ചവരെ ഇന്നലെ ഞാനൊരു മരിച്ച വീട്ടിലേക്ക് കിടന്നു തന്നു. ഈ കാസർഗോഡ് ജില്ലയിലെ അല്ലാഹുവേ ഒരു പൊന്നുമോ? വാസിത്തെന്ന് പറയുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന വാസിത്തെന്ന് പറയുന്ന ഒരു മുതഅല്ലിമായ പൊന്നുമോ? അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ പഠിച്ചവരാ, കഴിഞ്ഞ വർഷം റമളാനിൽ ഖുർആൻ ഓതിയവനാ, അവന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നുമ്പോ എല്ലാവർക്കും അവനെ കുറിച്ച് നല്ലതേ പറയാറുള്ളൂ. ഭക്ഷണം കഴിക്കാൻ പോകുന്ന വീട്ടിലെ സഹോദരന്റെ കണ്ണു നിറയുകയാ. പടച്ചവനെ ഞാൻ സംസാരിക്കുമ്പോ ഇന്നലെ പിറന്ന് കരഞ്ഞുകൊണ്ട് പതാ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലെ സഹോദരൻ പോലും കരയുകയാ. അത്രയ്ക്ക് നല്ല ചെറുപ്പക്കാരനാ മോനെ, മരിച്ച വീട്ടില് ഖുർആൻ ഓതാ പോയതാ, മരിച്ച വീട്ടിലേക്ക് ഖുർആൻ ഓതാ പോയതാ. ബൈക്കെടുത്തുകൊണ്ട് പോകുമ്പോ അതാ പടച്ചറപ്പിന്റെ തീരുമാനം കിടന്നു വന്നു. മലക്കുൽ മൗത്ത് അസുറായി സാബിത്തെന്ന് പറയുന്ന പൊന്നുമോന്റെ മുന്നിലേക്ക് കിടന്നു വരികയാണ്ടിയിലേക്ക് കയറി. ആ പൊന്നുമോൻ അല്ലാഹുവിന്റെ പരലോകത്തേക്ക് യാത്രയാകുമ്പോ എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും കൂടെ ഇന്നലെ പറഞ്ഞപ്പോ ഞാൻ ആ പൊന്നുമോന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. എന്റെ പൊന്നാര മകന്റെ ജനാസ കബറടക്കിയിട്ട് നമസ്കാരം കഴിഞ്ഞ് വാപ്പ വീട്ടിലേക്ക് വരുന്ന രംഗവാ. താമസമിച്ചാലത്തു വന്നിരുന്നിട്ട് എന്ത് പറയണമെന്നറിയില്ല, എന്ത് പറയണമെന്നറിയില്ല. തന്റെ പൊന്നാര മകന്റെ മരണം കബറടക്കി കെട്ട് തിരിച്ചു വന്നിട്ട് ആ പിതാവ് കരഞ്ഞ കരച്ചലുണ്ടല്ലോ. അല്ലാഹുവേ അവിടെ നിന്ന് ചാരത്തിരുന്നിട്ട് നെഞ്ച് പൊട്ടിയിട്ട് കരയുന്ന ഒരു കരച്ചല്, തന്റെ മുഖം ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് കരയുകയാ. എങ്ങനെയാ താങ്ങാൻ കഴിയാ? അവസാനം ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ. 21 വർഷം ഒരു ഷഹീദിനെ വളർത്താൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. ആ കരഞ്ഞ വാപ്പയുടെ മുഖത്തൊരു ചിരി ഞാൻ കണ്ടു. തന്റെ പൊന്നാര മകന്റെ ജനാസ ഇടക്കിയിട്ട് വീട്ടിലേക്ക് കടന്നു വന്ന പിതാവിന്റെ മുഖത്ത് ഞാനൊരു പ്രകാശം കണ്ടു. എന്ന വാപ്പയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? 21 കൊല്ലം ഒരു ഷഹീദിനെ വളർത്താൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം തന്നില്ലേ? നിങ്ങളൊരു ഷഹീദിന്റെ വാപ്പയല്ലേ, നിങ്ങളൊരു ഷഹീദിന്റെ വാപ്പയല്ലേ. അവന്റെ മുഖം കണ്ടോ വാപ്പാ? പൊന്നുമോന്റെ മരിച്ചു കിടക്കുന്ന സമയത്ത് അവന്റെ മുഖത്തെ ചിരി കണ്ടോ? നിങ്ങൾക്കും അങ്ങനെ മരിക്കണ്ടേ? നിങ്ങൾക്കും അങ്ങനെ മരിക്കണ്ടേ? നിങ്ങൾ അവന്റെ വാപ്പയാകുന്നത് അവൻ മരിച്ചതുപോലെ ചിരിക്കുന്ന മുഖത്തോടെ പോകാൻ പരിശ്രമിക്കും എന്ന് പറയുമ്പോ ആ പിതാവിന്റെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമാടച്ചവരെ. അതാവന്റെ ഇളയ സഹോദരൻ അവനും കരഞ്ഞുകൊണ്ട് മുന്നിൽ നിൽക്കുകയാ. ചോദിച്ചപ്പോ പറഞ്ഞു, ഉസ്താദേ ഞാനും ഹാഫിളാ. അവന്റെ പൊന്നനിയൻ മുന്നിൽ നിന്ന് കരയുകയാ. അവനും നിന്ന് കരയുമ്പോ ഞാൻ ചോദിക്കുമ്പോ പറഞ്ഞു, ഹാഫിളാ എന്തിനാടാ കരയുന്നത്? 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവകാശമുള്ളവനല്ലേ? അവരിന്റെ അകത്ത് ചോദ്യമില്ലല്ലോ. മരിക്കുമ്പോ സ്വർഗം കണ്ടിട്ട് മരിച്ചില്ലേ? അപകടത്തിൽ മരിച്ചവനാണെങ്കിലും മുഖത്ത് പ്രകാശമുണ്ടായിരുന്നില്ലേ? മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്നില്ലേ? മണ്ണ് തിന്നാതെ കബറിന്റെ അകത്ത് കിടക്കുന്നവനല്ലേ? എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോഴും അത് പറയുമ്പോഴും എന്റെ മനസ്സിന്റെ ഉള്ളിൽ വേദനയാ. അല്ലാഹുവേ ആർക്കാ താങ്ങാൻ കഴിയാ? ഈ വാക്ക് പറയുന്ന എനിക്കങ്ങനെ സംഭവിച്ചാ പറ്റുമോ? എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? മോനെ അസ്തഗ്ഫിറുള്ള പറയടാ, നിനക്ക്
الله محمد مصطفى صلى الله عليه وسلم الله പെണ്ണിനെ കൊടുത്ത പരീക്ഷണം എന്തെന്നറിയോ ഞങ്ങളുടെ നെഞ്ചത്ത് കിടന്നുറങ്ങിയ ഞങ്ങളുടെ നെഞ്ചത്ത് കിടന്ന് കളിച്ചോ ഞങ്ങളുടെ മക്കളുടെ നെഞ്ചിന്റെ മുകളിലേക്ക് പിടിമണ്ണ് വാരി ഇടേണ്ട അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ.